നമസ്കാരം. ആധുനിക ലോകത്തെ ആയുധ ശക്തികൾക്കും അധികാര പ്രവണതകൾക്കും മുൻപിൽ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അഹിംസയുടെയും വിജയത്തിന്റെ ശുഭദിനം. അമ്മയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണെന്ന് വിശ്വസിക്കുന്ന ഓരോ ഭാരതീയനും നെഞ്ചിലേറ്റുന്ന പുണ്യദിനത്തിന്റെ ആശംസകൾ ഹൃദയപൂർവ്വം നേരുന്നു. 5000-ലധികം വർഷങ്ങളുടെ സമ്പന്നമായ സംസ്കാരത്തിനുടമയായ നമ്മുടെ ഭാരതത്തിൽ വെറും 73 വർഷത്തെ സ്വാതന്ത്ര്യാനന്തര കാലയളവിൽ വിദ്യാഭ്യാസം, ദാരിദ്ര്യ നിർമാർജനം, ജനാധിപത്യം, ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെല്ലാം നാം ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഈ മുന്നേറ്റങ്ങളുടെ ദീപശിഖ നമുക്ക് പകർന്നു കിട്ടിയ സുന്ദര സുഗന്ധത്തിന്റെ ഓർമ്മയിലാണ് നാം. ചരിത്രത്തിന്റെ സ്മൃതിപഥങ്ങളിലൂടെ കടന്നുപോയാൽ ഈ ദിനത്തിന്റെ ധന്യതയിലെത്തുവാൻ നാം പിന്നിട്ട സഹനത്തിന്റെ നാഴികക്കല്ലുകളത്ര, നാം ചൊരിഞ്ഞ രക്തപ്പിഴകളത്ര, നാം സമർപ്പിച്ച ധന്യജീവിതങ്ങളത്ര. സ്വാതന്ത്ര്യ സമരത്തിന്റെ അത്യുന്നത നേതാക്കൾ മുതൽ താഴോട്ട് സാധാരണ പ്രവർത്തകർ വരെ നിസ്വാർത്ഥ സേവനത്തിന്റെയും സഹനത്തിന്റെയും ആൾരൂപങ്ങൾ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ പരതിയാലും ഒരിക്കലും കണ്ടെത്താനാവാത്ത തരം ആദർശമഹിമയുടെ മൂർത്തിമദ്ഭാവങ്ങളായ നേതാക്കൾ. എന്നാൽ ഇന്ന് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ മുട്ടുകുത്തിച്ച ഭാരതത്തിന്റെ ഇച്ഛാശക്തിക്ക് നേരെ കുറവ് വന്നിരിക്കുന്നു എന്ന് നമ്മെ സംശയിപ്പിക്കാറില്ലേ സമകാലിക സംഭവങ്ങൾ? അഴിമതിയും സ്വജനപക്ഷപാതവും ജീർണിച്ച് നശിക്കാറായ പാർട്ടി വ്യവസ്ഥകളും ജാതി മത വർഗ വിഭാഗീയതയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യം ഉയർത്തുന്ന ഭിക്ഷാടന സംസ്കാരവും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ സുഖലോലവരായി ജീവിക്കാൻ യുവതലമുറയെ പ്രേരിപ്പിക്കുന്ന മാധ്യമ സംസ്കാരവും ഇന്നിന്റെ ശാപങ്ങളായി മാറുമ്പോൾ വൈദേശിക അടിമത്തത്തിൽ നിന്നും ഭാരത ജനത രാഷ്ട്രീയ സാംസ്കാരിക അടിമത്തത്തിൽ പതിച്ചു എന്നതിൽ ആർക്കും തർക്കമുണ്ടാവില്ല. യഥാർത്ഥ സ്വാതന്ത്ര്യം ആന്തരികമാണ്. ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ശാന്തിയും സമാധാനവും പകരുന്ന ആത്മീയ അനുഭവമാണ് സ്വാതന്ത്ര്യം. എന്നാൽ ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമോ എങ്ങും അക്രമവും അനീതിയും കൊടുക്കുത്തി വാഴുന്നു. സ്വതന്ത്രമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നടക്കാനാവാത്ത അവസ്ഥ, ഇതാണോ നാം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം? ഓഗസ്റ്റ് 15-ന്റെ പുണ്യദിനത്തിൽ നമ്മുടെ രക്തസാക്ഷികൾ നമുക്ക് പകർന്നു നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നാം മനസ്സിലാക്കണം. അവരുടെ ത്യാഗം നാം വിസ്മരിച്ചുകൂടാ. ജാതി മത വർഗീയ ചിന്തകൾക്ക് അതീതമായി എല്ലാവരെയും സഹോദരങ്ങളായി കാണാനുള്ള വിശാല മനസ്ഥിതി നാം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് അർത്ഥം കൈവരികയുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.